ജനപ്രിയ നായകന്റെ 148-ാമത്തെ ചിത്രമായി ചിത്രീകരണം ആരംഭിച്ച് തങ്കമണി എന്ന പേരിൽ ടൈറ്റിൽ അനൗൺസ് ചെയ്ത് ചില വിഷയങ്ങൾ കാരണം അല്പം വൈകിയാണെങ്കിലും തങ്കമണി എന്ന പേരിൽ തന്നെ മാർച്ച് 7-ാം തീയതി ഈ സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇനി എന്നിൽ അർത്ഥമായ കടമയിലേക്ക് വരാം. സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ പേരിലും ഇഫാർ മീഡിയയുടെ പേരിലും ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം തുടർന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചടങ്ങുകളിലേക്ക് കൈമാറുന്നു. സോ ഇന്ന് ഈ ഒരു ഇവന്റ് തുടങ്ങിയ ഒരു മൊമെന്റ് മുതൽ നമ്മൾ പറയുന്നതാണ് ദ ടാഗ് ലൈൻ ഈസ് വെൽക്കം ടു ദ ഓഡിയോ ലോഞ്ച് ഇവന്റ്. സോ ഓഡിയോ ലോഞ്ചിന്റെ ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരിക്കൽ കൂടി ഇനി നമ്മുടെ കാസ്റ്റ് ക്രൂ ആണെങ്കിലും ബാക്കിയാണെങ്കിലും എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വി ആർ ഓൾ സെറ്റ് ഫോർ ദാറ്റ് വെരി ഹാപ്പിനിങ് മൊമെന്റ്. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഈ ഒരു മൂവിയുടെ തങ്കമണിയുടെ ഓഡിയോ റൈറ്റ്സ് സൈനയ്ക്കാണ്. സോ സൈനയിൽ നിന്നും മിസ്റ്റർ ആഷിഖ് ഇസ് ദേർ. സോ മിസ്റ്റർ ആഷിഖിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒരു നല്ല കഴിവുണ്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ദ ടൈം പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ പാർട്ടി കൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയുടെ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്ന ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് ആഷിഖ്, കാൻ ഐ റിക്വസ്റ്റ് യു ടു ഗെറ്റ് ദ ഡിസ്കോഗ്രഫി? There we go. And reveal it to Joshi sir. And Kim sir, let's do it. With all your permission, ladies and gentlemen, oru nalla kaiyadi koduthukonde, yeah, this is the moment we are revealing the discography of Thangamani. There we go. Nammude entire cast and crew onnu chernu nilkanam. Let's take a beautiful picture. Ellavarum onnu orikkal koodi chernu nilkanayittu request cheyunu. And let's capture this moment ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ ഈ ഒരു ഓഡിയോ ലോഞ്ച് ഇവന്റിന്റെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിലൂടെ തന്നെയാണ് നമ്മൾ ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോഷി സാർ എത്തിച്ചേർന്നതിനും ഈ ഒരു റിവീലിംഗ് ഞങ്ങൾക്കായി ചെയ്യുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഐ വുഡ് സേ താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എനിക്ക് തോന്നുന്നു ആകെയുള്ള ഒരു ചെറിയ ചിരിക്കുന്ന എലമെന്റ് അത് മാത്രമേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. തക്കമണി എന്ന് പറയുന്നത് കണ്ണീരാണ് ആ സിനിമ. അപ്പൊ അതിൽ ഒരു നല്ലൊരു ക്യാരക്ടർ ദൈവാനുഗ്രഹം കൊണ്ട് നിതീഷ് ഭായ് പിടിച്ചു തന്നു, ഒരുപാട് സന്തോഷമുണ്ട്. പടം ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾ വീട്ടിന്റെ ബാക്കിൽ കൂടെ കറങ്ങി വരുന്നു, അതങ്ങനെയാണ്, പണ്ടും അങ്ങനെയാണ്. അപ്പോ ഒരുപാട് സന്തോഷം ദൈവത്തിന്. കാരണം എല്ലാം ദൈവാനുഗ്രഹമാണ്. ഇപ്പൊ ഇറങ്ങുന്ന എന്റെ എല്ലാ പടങ്ങളും ഇരു കൈ നീട്ടി സന്തോഷം. ഇനി ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ട്, ജോഷി സാറിന്റെ അടുത്ത പടത്തിൽ അഭിനയിക്കണം. ജോഷി സാർ നിരന്തരം കാണുമ്പോ ഞാൻ ചാൻസ് ചോദിക്കാറുണ്ട്, ഇന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും എല്ലാവരുടെ അനുഗ്രഹങ്ങൾ എനിക്കും നമ്മുടെ ഈ സിനിമയ്ക്കും വേണമെന്ന് താഴെ അപേക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. തങ്കമണി എൻ്റെ സിനിമ ജീവിതത്തിലെ ചുരുങ്ങിയ ഈ സിനിമ ജീവിതത്തിലെ അനുഭവത്തിനിടയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല സന്തോഷം തോന്നുന്നു. എന്നാൽ ആ സമയത്ത് തങ്കമണിയിൽ സംഭവിച്ച ആ ആളുകളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള വേദനയും വിഷമവും ഒക്കെ എന്താണെന്ന് ഒരു ഏകദേശം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കടന്നുകൂടി. അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ആ സിനിമ കഴിഞ്ഞപ്പോൾ തോന്നുന്നത്. എന്തായാലും ഈ തങ്കമണി സിനിമ ഒരു മലയാള സിനിമയിലെ ഒരു തങ്ക മണിയായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അത് അതിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ മനസ്സിൽ ഒരു തങ്ക മണിയുണ്ട്, വളരെ സന്തോഷം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ചു വരുത്തിയ എൻ്റെ എല്ലാ പ്രവർത്തകർക്കും സംഘാടകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുന്നു. രതീഷ് ഭായ്, എനിക്ക് സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്തപ്പോൾ ആ കഥയൊക്കെ ഓക്കെ, വെരി ഗുഡ്, നല്ല കറക്റ്ററൊക്കെയാണ്. പക്ഷെ ഞാൻ ഏത് മോഡൽ ബെൻസ് കാറാണ് ഇറങ്ങുന്നത്? കൂളിംഗ് ഗ്ലാസ് ബ്രാൻഡ് ഏതാണ്?
സൂട്ട് ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ എന്തൊക്കെയാണ് പരിപാടികൾ? പിന്നെ സിക്സ് പാക്ക് ആപ്സ് വേണമെങ്കിൽ അതിന്റെ ഫീസ് കുറച്ച് എക്സ്ട്രാ ആണ്. എന്നൊക്കെയാണ് ഞാൻ എന്റെ ധാരണയായിരുന്നു. അപ്പൊ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അതൊന്നുമില്ല. അല്ല ഞാൻ അഭിനയിക്കാണെന്ന് ആൾക്കാർക്ക് എങ്ങനെ ബോധ്യപ്പെടും? അതൊക്കെ അങ്ങനെയാണ്, അങ്ങനെ റിയലിസ്റ്റിക്. അപ്പോഴാണ് എന്റെ കണ്ണു നിറഞ്ഞത്, എന്നെ ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തിൽ കാണാൻ പറ്റിയ ഈ വലിയ വളരെയധികം നന്ദിയുണ്ട്. ഞാൻ വളരെയധികം പ്രാർത്ഥിച്ച് മേടിച്ചതാണ് ഇങ്ങനെ ഒരു കഥാപാത്രം. എപ്പോഴെപ്പോഴും ഈ സ്റ്റൈലൈസ്, അതിൽ നല്ല രസമുണ്ട് അതൊക്കെ ചെയ്യാനും, പക്ഷെ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര അധികം ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഈ സിനിമയിൽ കൂടി അത് ലഭിച്ചു. അത് മാത്രമല്ല ദിലീപേട്ടൻ്റെ കൂടെ അഭിനയിക്കാനും എനിക്ക് അവസരം കിട്ടി. സിനിമ ഞാൻ ഫൈനൽ കട്ട് കണ്ടില്ല. ദിലീപേട്ടനോട് ഞാൻ ചോദിച്ചു, ദിലീപേട്ടൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു, അത് നമ്മളത് കട്ട് ചെയ്തു. ഭാഗ്യത്തിന് നമ്മൾ അഭിനയിച്ച പോർഷൻസ് കയ്യിലുണ്ട്, അപ്പൊ നമ്മൾ സേഫാണ്. അപ്പൊ എന്തായാലും ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എനിക്ക് വേണ്ടി നല്ലൊരു ആസ് എൻ ആക്ടർ വളരെ റിവാർഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതുപോലെ തന്നെ ആസ് എൻ ഓഡിയൻസ് എല്ലാവർക്കും റിവാർഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ കാണാം. ഹായ് എവരിവൺ, ഗുഡ് ഈവനിംഗ്. എന്റെ പേര് ജോൺ വിജയ്. நான் சின்ன வயசுலேருந்தே எப்படின்னா தமிழில் பேசுவாங்க, தமிழில் பேசுவாங்க எல்லாமே கைத்தட்டிருந்தேன் பேசுவேன். எனக்கு வந்து எப்படின்னா அந்த ஃபைட் கிளப்பில் இருக்கிற மாதிரி என் கூட மேட்ச் பண்ணி சண்டை போடுறவங்க கூட விளையாட ரொம்ப பிடிக்கும். ஸோ இப்போ வந்து நான் சினிமாவில் நடிக்கிறேன், ஆக்டர். இங்கே வந்து எனக்கு தங்கபடி படத்துக்கு எல்லோருமே சமம் நடிகருங்க, எல்லோருமே சமயம் நடிகலாம். காம்படிஷன் ஸோ பியூட்டிஃபுல். கம்பீட் பண்ணுறதுக்கு அடிச்சு அடிச்சு அவங்கவுங்க பியூட்டிஃபுல்லாக நடிச்சிருக்காங்க. ஃபஸ்ட்டு திலீபன் எடுத்து, திலீபன் வந்து நடித்த படங்கள்லாம் நிறைய பேர் பார்த்துருக்கீங்க. நான் வந்து ரீமேக்கே பார்த்துருக்கேன், ஏன்னா நான் ஃபஸ்ட்டு திலீபனை படத்தை பார்ப்பேன், அவர் எப்படி நடிச்சிருக்காரு அப்படின்னா. அது ஒரு ரீமேக்கில் ஒருத்தர் நடிப்பார் தெரியுமா, அந்த பற்றியும் பார்ப்பேன். ஏன்னா அவர் எப்படி நடிச்சிருக்காருன்னு பார்க்க முடியல, அப்போ தான் நம்ம திலீபனை எப்படி நடிச்சிருக்காருன்னு தெரியும். எனக்கு அப்புறம் வந்து நீத்து நீட்டா சார், ஆமாம் அவங்க கராட்டே எல்லாம் தெரியுமா? அதாவது நம்ம ஊரில் நல்ல வீட்டில் அழகான அப்பா அம்மா ஒரு நல்ல குடும்பம் அப்படின்னா திலீபண்ணனும் அந்த நீத்தாக்காவும் பார்த்தீங்கன்னு வச்சுக்கோங்களேன், இந்த மாதிரி ஒரு குடும்பம் இருந்தால் எவ்வளோ சந்தோஷமாக இருக்கும். அதான் தங்கமணிங்க இதுக்கும் கைத்தறிவாங்க. എൻ്റെ മൂന്ന് വലിയ ലക്ക് ഫാക്ടേഴ്സ് ഉള്ള സിനിമയാണ് തങ്കമണി. ആദ്യം നമ്മളിലേക്ക് പ്രിയപ്പെട്ട ദിലീപേട്ടൻ, ഞങ്ങളുടെ ആലുവാക്കളുടെയൊക്കെ അഭിമാനം. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചും എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചും
നമ്മളുടെ ആയുസ് ഒരുപാട് കൂട്ടിത്തന്ന നമ്മൾ സ്വന്തം ദിലീപാണ്. ദിലീപേട്ടന്റെ കൂടെ മൂന്നാമത്തെ സിനിമയാണ്. ആദ്യം അരികെ ടു കൺട്രീസ്, പിന്നെ ഇപ്പോ തങ്കമണി. ഈ രണ്ട് സിനിമകളും ദിലീപേട്ടനെ സ്നേഹിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്ന പെൺപിള്ളേരെ അടിച്ചോണ്ട് പോകണം എന്റെ പരിപാടി. അരികയില് സമൃദ്ധാസുരിലാണെങ്കിൽ ടു കൺട്രീസ് നിഷാത്തല്ല. പക്ഷെ ദിലീപേട്ടന്റെ ക്യാരക്ടറും പ്രേക്ഷകരൊക്കെ എങ്ങനെയെങ്കിലും ദിലീപേട്ടൻ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ സേവിയറായിട്ട് അടിച്ചിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് എന്നോട് വെറുപ്പില്ല, സന്തോഷം. പിന്നെ ഇതില് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ മൂന്നാമത്തെ സിനിമയിലാണ് ഞാനിപ്പോ അഭിനയിക്കുന്നത്. ഇതിന് മുന്നേ തെലുങ്ക് ഓഡിയൻസിന് എന്നെ പരിചയപ്പെടുത്തിയത് സൂപ്പർ ഗുഡ് ഫിലിംസ് ആണ്. രംഗം എന്നൊരു വലിയ സിനിമ, തൊട്ടു പുറകെ രക്ഷ, ഇപ്പോ തങ്കമണി. ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാന കാരണം സുജിത്തേട്ടനാണ്. സുജിത്തേട്ടൻ പാപ്പന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്നു. പാപ്പൻ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. പാപ്പന്റെ എന്റെ ഒരു അട്രാക്ടർ നീതാ പിള്ളി ഇവിടെയുണ്ട്. വലിയ ഒരു ആക്ട്രസ് ആകുമ്പോൾ അത് കുട്ടിയാണ് നീത. അപ്പോ ഈ സിനിമയിലൂടെ നമ്മുടെ രതീഷ് എന്ന ഡയറക്ടറും പ്രണീതയും ഒക്കെ എൻ്റെ അടുത്ത ലക് ഫാക്ടർ ആകാൻ പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാർച്ച് മാസം എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മാസം കൂടി ആകാൻ പോകുകയാണ്. കാര്യം ഞാൻ നായകനായി രാം ഗോപാൽ വർമ്മ ഡയറക്ട് ചെയ്യുന്ന വ്യൂഹം എന്ന തെലുങ്ക് സിനിമ ജഗൻമോഹൻ റെഡ്ഡിയായി ഇപ്പോഴത്തെ ആന്ധ്ര സി എം ഐ ഞാൻ അഭിനയിക്കുന്ന സിനിമ മാർച്ചിൽ 1 റിലീസാകുകയാണ്. ഇപ്പൊ തങ്കമണി 7. സോ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും ഇവിടെ ഉണ്ടാവും. അന്യ ഭാഷകളിൽ നായകനായിട്ട് ചെയ്യുമ്പോൾ ഞാനിവിടെ ഒന്ന് ചെറിയ ഭാഷയാണ് പ്രധാന വീസ്. മലയാളി പ്രേക്ഷകർ എൻ്റെ അടുത്ത് പോകില്ലെന്നുള്ള ഒരു കാരണം കൊണ്ടും ഒരുപാട് മലയാള സിനിമകൾ ചെയ്യേണ്ട കൊതിയോടു കൂടി തന്നെയാണ്. സുദേവ്, ഐ തിങ്ക് ഹി ഹാവ് ലെഫ്റ്റ്. ഐ റിയലി വാണ്ട് ടു കൺഗ്രാചുലേറ്റ് ഹിം ഫോർ ഹിസ് വർക്ക്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബ്രോ, വെരി വെരി ഹാപ്പി ടു ബി ഹിയർ ഇൻ ദി മലയാളം ഇൻഡസ്ട്രി. And for my first film to be a Dilip sir starrer, I think I'm really lucky. And I just saw the teaser and I'm just in awe of what we've created. Thank you, Radheesh sir, for envisioning me as a cop, because even I didn't think that I could be a cop, because I've always played a very sweet girl next door, bubbly, romantic, only those roles so far. So this is the first time playing an intense cop character. So I really hope all of you will love it. And I also wanted to thank the producers for taking very good care of me on set. Dilip sir for being a wonderful co-actor. I think especially those scenes are so intense. And every time Dilip sir finished the shot, the entire set would be clapping. So I'm just waiting to watch those scenes on the big screen. And I just want to thank all my co-actors and wishing the film all the luck. Thank you.